വേറെ കുഴപ്പമൊന്നുമില്ല. കവലച്ചട്ടമ്പിയുടെ വീട്ടിലേക്ക് പെണ്ണിനെ അയക്കാൻ അവർക്ക് മനസ്സില്ലെന്ന്. മനസ്സില്ലെങ്കിൽ വേണ്ടടാ, ഈ നാട്ടിൽ 100 പെണ്ണുങ്ങൾ വേറെയുണ്ട്. എനിക്ക് വേണ്ടത് അവളെയാണ്, നാട്ടിലെ പെണ്ണുങ്ങളെ. എങ്കിൽ പോയി കെട്ടടാ, എന്നിട്ട് ആട്ടും തുപ്പും കിട്ട്, ചെന്ന് അടങ്ങിയിരിക്കും. ആണുങ്ങളായാലും അഭിമാനം വേണം. അഭിമാനത്തിന്റെ കാര്യം ഇയാളെ പഠിപ്പിക്കണ്ട. പട്ടച്ചാരെ ഓടിച്ച് കണ്ടവരെ കത്തി കാണിച്ച് പേടിപ്പിച്ച് ജീവിക്കുന്നതല്ല അഭിമാനം. അത്രയ്ക്ക് മാനക്കേടായെങ്കിലേ ഇറങ്ങി പോടാ. അവിടെ പോകണമെന്ന് പറയാൻ താനാരാ? എനിക്കും തനിക്കും ഒരേ അവകാശമാണ് ഈ വീട്ടിലുള്ളത്. അവകാശം പറയുന്നോടാ. ഇനി എന്നെ അടിക്കണം, അടിച്ചാൽ ഇനി അടിയല്ലടാ. അമ്മ മാറി, അയാൾ എന്നെ കുത്തട്ടെ, എല്ലാത്തിനെയും കൊന്നിട്ട് അയാൾ മാത്രം സുഖിച്ച് ജീവിക്കട്ടെ. ആശാൻ പൊക്കോട്ടെ. വേണ്ട, അവൾ പോയിക്കോട്ടെ. എന്നാ പൊക്കോണ്ട? ഏതടാ അവൾ? നമ്മുടെ കുമാരപ്പണിക്കരുടെ മോളാ. കുമാരപ്പണിക്കര മോള്? അതേന്ന്, പോസ്റ്റ്മാൻ കുമാരപ്പണിക്കരല്ലേ. ആശാൻ അറിയും. താലുപുഴ നാപ്പുള്ള നാരായണിത്തള്ളയുടെ നായര്, പാണ്ടിശാലയുടെ തെക്കേപ്പറമ്പിലെ. ഓ, കുമാരപ്പണിക്കരോ? അതിനവൾ ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അത് അന്ന് ആശാൻ കാണുമ്പോ. പെൺപിള്ളേർക്ക് വളരെ അധികം സമയം വേണോ? ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കും പോലെ അല്ലേ വളർച്ച? അല്ല ആശാരെ, എന്താണ് ഈ പതിവില്ലാത്തൊരു അന്വേഷണവും വിത്തും പേരും ചകയിലും? നമ്മളിത് ആദ്യമായിട്ടല്ലല്ലോ നാട്ടുവഴി കൂടെ വരുന്നതും എതിരെ വരുന്ന പെൺപിള്ളേരെ കാണുന്നതും. അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ അന്വേഷണം. എന്താ ഇത്തിരി തീരന്നെ? നേരത്ത് തീ ചോദിച്ചു വരുന്ന പല വങ്കന്മാരെയും കണ്ടിട്ടുണ്ട്. നീ കൊള്ളാമല്ലോ. ഇപ്പൊ ഈ വന്നത് വന്നു, ഇനി ഇതും പറഞ്ഞ് ഈ വഴി വന്നാൽ തീക്കൊള്ളിക്ക് പകരം ചൂലായിരിക്കും പുറത്തെടുക്കുക. ഒരിത്തിരി നേരം കൂടി ഇങ്ങനെ എന്റെ അടുത്ത് നിന്നാൽ നീ അലിഞ്ഞുരുകി പോകും.
എന്താ കാരണമെന്നറിയാവോ? ഉള്ളില് നിനക്ക് എന്നെ ഇഷ്ടമാണ്. ഈ സാമിയുടെ ഒരു പൂതി കണ്ടില്ലേ? ആവശ്യത്തിന് വെറ്റിലേയും പാത്രം സുഭദ്രാമ തിന്നുന്നുണ്ടല്ലോ, അതുപോരെ. അതാ എന്റെയും പ്രോബ്ലം. നമ്മ സംസാരത്തേക്ക് സോഫിയാന് പേരിരുന്താ? പത്തുനാളല്ല പെർമന്റാ കൊണ്ടുപോയിരുന്ന് നേരത്തെ ചൊല്ലിയാണല്ലോ. ഉങ്ങൾക്ക് രണ്ടുപേർക്കും അത് പുരിയാതെ നിന്റെ കല്യാണം പണ്ണില്ലയേ. പുരിയത് പുരിയത് ഇപ്പൊ ശരിക്കും പുരിയത്. എന്നടാ കിണ്ടലാ? കിണ്ടലല്ല കിലോ. കളിയാ കാണോന്ന്. ഏയ്.